അസലാമലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തു ടീച്ചറേ ചക്കര കുട്ടികൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നില്ലേ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ജീവിക്കുന്ന രാജേതാണെന്നറിയോ ഇന്ത്യ നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണല്ലേ നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ രാജ്യത്ത് ഓരോ ഭാഗത്തും ഓരോ ഭാഷയാണ് സംസാരിക്കുക അതുപോലെ വസ്ത്രധാരണ രീതിയും വ്യത്യസ്തമാണ് വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് പലതരം ആഘോഷങ്ങൾ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മുസ്ലിങ്ങളുടെ ആഘോഷം ഏതാണെന്ന് മക്കൾക്കറിയില്ലേ ആ നമ്മളുടെ ആഘോഷം ഈദാണല്ലേ നമ്മൾ ഈദുൽ ഫിത്തോറും ഈദുൽ അവഹായും ആഘോഷിക്കൂലേ എങ്ങനെയാണ് ഈദ് ആഘോഷിക്കുക നമ്മൾ നമ്മൾ നേരത്തോടെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എല്ലാവരും പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കൂലേ ഇന്ത്യയിലെ ഒരു ഉത്സവമാണ് ദീപാവലി ദീപാവലി ദിവസം ഒരുപാട് ദീപങ്ങൾ തെളിക്കും അങ്ങനെ ഒരു ദീപാവലി ദിവസത്തിൽ നമ്മുടെ ചിന്നുമുള്ള വീട്ടിലും ഒരുപാട് ദീപങ്ങൾ തെളിയിച്ചു അതിനുശേഷം നമ്മുടെ ചിന്നുവിൻ്റെ അമ്മ എല്ലാവർക്കും നല്ല ചൂടോടുകൂടി ദോശ ഉണ്ടാക്കി കൊടുക്കും ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലാലു വണ്ണാൻ ഒരു പാട്ട് പാടും ടീച്ചർ പാടിത്തരട്ടെ മക്കൾക്കാ പാട്ട് ദോശ വേണോ ദോശ അരിയരച്ച ദോശ ദോശ വേണോ ദോശ വെളു ദോശ ദോശ വേണോ ദോശ ഉമ്മ ചുട്ട ദോശ ദോശ വേണോ ദോശ സ്വാദുകൂടും ദോശ മക്കൾക്കെല്ലാവർക്കും ദോശ ഇഷ്ടമാണോ ദോശ എങ്ങനെയുണ്ടാക്കുക അരി അരച്ചിട്ടില്ലേ ദോശയ്ക്ക് എന്ത് നിറമാണുള്ളത് വെള്ള നിറം നമ്മുടെ ഉമ്മമാരും നമുക്ക് നല്ല സ്വാദോടു കൂടിയുള്ള ദോശ ചുട്ട് തരൂലേ ദോശയുടെ പാട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടിയാലോ ദോശ വേണോ ദോശ അരിയരച്ച ദോശ ദോശ വേണോ ദോശ വെളുവെളുത്ത വെളുത്ത ദോശ ദോശ വേണോ ദോശ ഉമ്മ ചുട്ട ദോശ ദോശ വേണോ ദോശ സ്വാദ് കൂടും ദോശ ചിഹ്നവും ലാലുവും ദോശയെല്ലാം കഴിച്ചു കഴിഞ്ഞ് ചിന്നു പടം വരക്കാനായിട്ട് നിന്നു ചിന്നുവിനെയും നോക്കി നമ്മുടെ ലാലു അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഒരു ശബ്ദം കിട്ടു ചിന്നുവിൻ്റെ അമ്മ ചെന്ന് നോക്കുമ്പോൾ ഒപ്പം ചിന്നുമോളും ലാലു വണ്ണാലും ഓടിച്ചെന്നു ചെന്ന് നോക്കുമ്പോൾ വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞ് പാദത്തിലൂടെ ചോരയെല്ലാം പൊടിഞ്ഞ് ഒരു വൃദ്ധൻ വിശന്ന് വലഞ്ഞു നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ നമ്മുടെ ചിന്നുമോൾക്ക് വല്ലാതെ അയാളോട് ദയ തോന്നി ചിന്നു അമ്മയോട് അയാൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ചിന്നുവിൻ്റെ അമ്മ അയാൾക്ക് വയറ് നിറയെ ദോശയും കുറച്ച് പൈസയും കൊടുത്ത് പറഞ്ഞു അയാൾ സന്തോഷത്തോടെ തിരിച്ചു പോയി ഇന്ന് നമ്മൾ ദ വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകളാണ് പഠിച്ചത് ആ പഠിച്ച വാക്കുകൾ ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് നമ്മുടെ ആഘോഷം അല്ലേ എന്താണ് ഈദ് മുസ്ലിങ്ങളുടെ ആഘോഷം ഏതാണ് ഈദ് ഈദ് ഈദിലെ അവസാനത്തെ അക്ഷരം ദ ആണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷമാണ് ദീപാവലി 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 ദിവസം ദിവസം ഏ ദിവസത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ദിനം ദിനം എന്നും ദിവസമെന്നും പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് കേട്ടോ ദീപാവലി ദിവസം എന്താണ് അവർ ചെയ്യുക ഒരുപാട് ദീപങ്ങൾ തെളിയിക്കും ദീപാവലി ദിവസം ലാലുവിനും ചിന്നുവിനുമെല്ലാം അമ്മ എന്താണ് ചുട്ടുകൊടുത്തത് ദോശ എന്താണ് ദോശ അങ്ങനെ ദോശയെല്ലാം കഴിച്ച് ചിന്നുമോള് പടം വരച്ച് നിൽക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നൂല്ലേ ആ മനുഷ്യൻ്റെ എവിടെ നിന്നാണ് ചോര വന്നിരുന്നത് പാദത്തിൽ അല്ലേ പാദം പാദം എന്ന് പറയുമ്പോഴും അവസാനത്തെ അക്ഷരം ദ ആണ് അത് കണ്ടപ്പോൾ നമ്മുടെ ചിന്നുമോൾക്ക് എന്തു തോന്നി ദയാ ദാ വരുന്ന ഇത്രയും വാക്കുകളാണ് നമ്മൾ പഠിച്ചത് ഇൻഷാ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അസലമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ